ഈ മാസം 18 ന് ഡൽഹിയിൽ നടക്കുന്ന എൻഡിഎ നേതൃയോഗത്തിലേക്ക് കൂടുതൽ കക്ഷികളെ പങ്കെടുപ്പിക്കാൻ ഒരുങ്ങി ബിജെപി യോഗത്തിലേക്ക് ഹിന്ദുസ്ഥാനി അവാം മോർച്ച അധ്യക്ഷൻ ജിതൻ റാം മാഞ്ചിയെ ക്ഷണിച്ചുകൊണ്ട് ബിജെപി അധ്യക്ഷൻ ജെ പി നദ്ദ കത്ത് നൽകി എൽജെപി നേതാവ് ചിരാഗ് പാസ്വാനും ചന്ദ്രബാബു നായിഡുവും യോഗത്തിൽ എത്തിയേക്കും വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു നിലവിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തോടൊപ്പമുള്ള കക്ഷികളെ കൂടാതെ പുതിയ പാർട്ടികളെയും ഈ മാസം 18 ന് ഡൽഹിയിൽ നടക്കുന്ന എൻഡിഎ നേതൃയോഗത്തിൽ പങ്കെടുപ്പിക്കാനുള്ള നീക്കമാണ് ബിജെപി നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി വിവിധ സംസ്ഥാനങ്ങളിൽ മുൻപ് എൻഡിഎയ്ക്കൊപ്പം ഉള്ളവരും അല്ലെങ്കിൽ പുതിയ പാർട്ടികളുമായുള്ള ചർച്ചകൾ തുടരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി ബീഹാറിൽ ഹിന്ദുസ്ഥാനി അവാമി മോർച്ച നേതാവ് ജിതൻ റാം മാഞ്ചിക്ക് നേതൃയോഗത്തിൽ പങ്കെടുക്കാൻ ബിജെപിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ക്ഷണക്കത്ത് നൽകിയിട്ടുണ്ട്. ഒപ്പം ബീഹാറിൽ നിന്നുള്ള എൽജെപി നേതാവ് ചിരാഗ് പാസ്വാനും യോഗത്തിൽ പങ്കെടുക്കും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. കൂടാതെ തെലുങ്ക് ദേശം പാർട്ടി നേതാവും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന്റെ മുഖവുമായിരുന്ന ചന്ദ്രബാബു നായിഡുവും ബിജെപിയോടും എൻഡിഎയോടും അടുക്കുകയാണ്. കർഷക സമരത്തെ തുടർന്ന് സഖ്യം ഉപേക്ഷിച്ച പഞ്ചാബിൽ നിന്നുള്ള ശിരോമണി അകാലിദളും ഉടൻ തിരിച്ചെത്തും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അത്തരത്തിൽ മുൻപ് എൻഡിഎയ്ക്കൊപ്പം ഉണ്ടായിരുന്നതും പുതിയ പാർട്ടികളെയും ചേർത്തുകൊണ്ട് സഖ്യം വിപുലീകരിക്കാനും ശക്തമാക്കാനുള്ള നീക്കം ബിജെപിയുടെ ഭാഗത്തുനിന്ന് മുൻപോട്ട് പോകുന്നു. പ്രത്യേകിച്ച് 2024 പൊതു തെരഞ്ഞെടുപ്പും അതിനു മുൻപ് നടക്കുന്ന മധ്യപ്രദേശ്, രാജസ്ഥാൻ, തെലങ്കാന ഉൾപ്പെടെയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളും മുൻനിർത്തിയാണ് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നീക്കം ബിജെപി മുൻപോട്ട് കൊണ്ടുപോകുന്നത്. തെരഞ്ഞെടുപ്പുകൾ സംബന്ധിച്ച നിർണായക ചർച്ചകൾക്കും പ്രവർത്തനങ്ങൾക്കും ബിജെപി തുടക്കം കുറിക്കും ഈയൊരു നേതൃയോഗത്തോടുകൂടി.